വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ് ഈ ദിവസം ഈ മത്സരത്തിൽ കടന്നു വരുന്ന മത്സരാർത്ഥി ലത്തീഫാണ് ശ്രീ ലത്തീഫ് വരൂ എവിടെയാ സ്ഥലം ആറ്റിങ്ങലാണ് ആറ്റിങ്ങലാണ് ഇതൊക്കെ ഉണ്ട് ശേഷം സുഖമായിട്ട് പോകണം നാട്ടിലെവിടെ ഗൾഫുകാരനാണോ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് ആണ് നാട്ടുകാരനല്ല ഗൾഫുകാരനാണെന്ന് എങ്ങനെ മനസ്സിലായി വേഷം കണ്ടിട്ട് വേഷം കണ്ടിട്ട് വേഷത്തിൽ എന്താ പ്രത്യേകത എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ട് അങ്ങനെയല്ല നമ്മുടെ നാട്ടിലുള്ള ആരും ഇപ്പൊ ഫുൾ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തീരെ കണ്ണിൽ പിടിക്കില്ല എന്നാ തന്നെ എവിടെയാ ഗൾഫില് ഖത്തറിലായിരുന്നു ഖത്തറിലായിരുന്നു ഞാൻ ഖത്തറിൽ വന്നിരുന്നു ഇവിടെ ദോഹയില ദോഹയില് ശരി തുടങ്ങാം ഓക്കെ ഖത്തറില് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി ഖത്തറിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു മാത്രമല്ല അവിടെ റേഡിയോ സുനോയുമായി ചേർന്ന് അറിയാം കേട്ടാ അറിഞ്ഞിരുന്നു സംസ്കൃതിയിലൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല റേഡിയോ സുനോ അറിയാം റേഡിയോ സുനോ ആരംഭിക്കാം ശ്രീ ലത്തീഫുമായി ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ലത്തീഫ് വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല മരണപ്പെട്ടുപോയി ഇന്ത്യൻ യെസ് മലയാളി യെസ് സാധാരണഗതിയിലാണോ മരിച്ചത് അല്ല അല്ല 1950 ശേഷം മരണം അല്ല രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല രാഷ്ട്രീയം കലാ സാഹിത്യം അല്ല അല്ല 1900 ശേഷമാണോ മരണം അതെ 1900 ശേഷമാണോ ഉറപ്പാണ് ഉറപ്പാണോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒന്നും യെസ് തിരുവനന്തപുരം ജില്ല കാരണം അത് പറഞ്ഞു തരരുത് നിങ്ങൾ സ്നേഹം കൂടുതൽ കാണിക്കരുത് ഓക്കെ ഓക്കെ സാധാരണഗതിയിലല്ല മരണം എന്ന് പറഞ്ഞു സാധാരണഗതിയിലല്ല മരണം വാഹനാപകടമോ കൊലപാതകമോ ആയിരുന്നോ അല്ല 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 10 ചോദ്യങ്ങൾ യജ്ഞം സാധാരണഗതിയിലല്ല മരണം എന്ന് സാധാരണഗതിയിലല്ല എന്നാൽ അപകടം കൊലപാതകം ആത്മഹത്യ ഇതൊന്നും അല്ല ആത്മഹത്യയാണോ അല്ലല്ലോ അല്ല 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 പക്ഷെ സാധാരണഗതിയിലല്ല മരണം സാധാരണഗതിയിലല്ല മരണം മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം അത് പറഞ്ഞു തരരുത് അതേ അല്ലെങ്കിൽ അല്ലാന്ന് മാത്രം പറയും ഇതിലൊന്നാണെങ്കിൽ അതേ എന്ന് പറയാം അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനം സാമുദായിക രംഗവുമായി ബന്ധപ്പെട്ടായിരുന്നോ അല്ല അല്ല സാമുദായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടല്ല 1930 ശേഷമാണോ മരിച്ചത് അതെ എന്നാൽ 50 മുമ്പാണ് എന്ന് പറയുകയും ചെയ്യും അല്ലേ അല്ലേ മരിച്ചത് കേരളത്തിൽ വെച്ചാണോ അല്ല അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കല്യാണിയമ്മ എന്നാണോ അല്ല അല്ല ഉറപ്പാണോ പറഞ്ഞു ഉറപ്പാണ് ഉറപ്പാണ് കല്യാണിയമ്മ എന്നല്ല ഉറപ്പാണ് ഉറപ്പാണ് 16 ചോദ്യങ്ങൾ രാജസ്വീയം അത് പൂർണ്ണമായും സാമൂഹ്യ പ്രവർത്തനം മാത്രമാണോ ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയിരുന്നില്ലേ അത് രാഷ്ട്രീയം എന്നതിന്റെ വിശാലമായ അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയിരുന്നില്ലേ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും രാജ്യ അദ്ദേഹം മരിച്ച തമിഴ്നാട് സംസ്ഥാനത്തിൽ വെച്ചായിരുന്നോ അതെ അദ്ദേഹത്തിനോടൊപ്പം മരിച്ച ആളുകളിൽ സത്യപ്രതാപ് ബർദ്വാൻ എന്ന SP ബർദ്വാനും ഫൗജ സിംഗും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു 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 അതിനെ സാമൂഹ്യ പ്രവർത്തനം എന്നല്ല ഞാനതിനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തന്നെയാണ് നിർവചിക്കാൻ ഇഷ്ടപ്പെടുക അതാണെങ്കിൽ അദ്ദേഹം മദ്രാസിൽ വെച്ചാണ് തൂക്കിലേറ്റപ്പെട്ടത് സൂര്യൻ അസ്തമിക്കാത്ത ഞാൻ പറയാം ഓക്കെ 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 സത്യപ്രതാപ് ബർദ്വാനും ഫൗജ സിംഗും എല്ലാം അദ്ദേഹത്തോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരാണ് പ്രായത്തിൽ കുറവായതുകൊണ്ട് ബോണി ഫേസിന്റെ ശിക്ഷ ഇളവ് ചെയ്യുകയും ചെയ്തു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആംഗലേയ സാമ്രാജ്യത്തിനോട് ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും പൊരുതിയ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ നേതാജിയുടെ വാക്കുകളിൽ അടിയുറച്ച് വിശ്വസിച്ച മലയയിലെയും റംഗൂണിലെയും റേഡിയോ സംപ്രേഷണങ്ങളിലൂടെ
ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പ്രതികരിച്ച കേരളം ലോകത്തിന് സംഭാവന ഭാരതത്തിന് സംഭാവന ചെയ്ത ധീരദേശാഭിമാനിയായ രക്തസാക്ഷി വക്കം അബ്ദുൽ ഖാദർ. അതെ, രാഷ്ട്രീയമാണ് കേട്ടോ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു സർ. വക്കം ഖാദർ 1917 May 25 ജനനം. 1938 തൊഴിൽ തേടി മലായിലെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മലായ ജപ്പാൻ അധീനമായ സന്ദർഭത്തിൽ INA ചേർന്ന് പൈങ്കാനയിലെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നേടി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രഹസ്യങ്ങൾ ചോർത്തി INA നൽകുകയായിരുന്നു ദൗത്യം. പിന്നീട് ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലായ ഇദ്ദേഹത്തെ 1943 സെപ്റ്റംബർ 10 തൂക്കിലേറ്റി. ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നിങ്ങൾ കോഴിക്കോട്ടെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട, മാഹിയിലെ പെൺകുട്ടികളെ കണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് യുവാക്കൾ മടിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് പലരും. പക്ഷെ എൻ്റെ നാട്ടിലെ യുവാക്കളുടെ കയ്യടി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഇവരെനിക്കൊരു അവസരം ഒരുക്കി തരില്ലേ? ഇത് തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവരാ സിൽക്സ്. അടുത്ത മത്സരാർത്ഥിയിലേക്ക് അജയ് വരൂ. എവിടെയാ സ്ഥലം? സ്ഥലം പാല. പാല 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 നിങ്ങൾ മറ്റേ നമ്മുടെ ജോസിന്റെ കൂടെ, ജോസിനയുടെ കൂടെ വന്നതാണ്? അല്ല, കൂടെ ഇല്ല, ഞാൻ അല്ലാതെ വന്ന്. നിങ്ങളും സിവിൽ സർവീസ് ആസ്പിറന്റ് ആണോ? അല്ലല്ല, ഞാനൊരു ഓണ്ടർപ്രണർ ആണ്. ഇപ്പൊ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്നു 2 വർഷം, അതിനുശേഷം ഇപ്പോൾ ഓണ്ടർപ്രണർ ആണ്. ഏത് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു? മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്, പത്തനംതിട്ട. പത്തനംതിട്ട, ശരി. അജയ് ആരംഭിക്കാം. റെഡി? പാട്ട് പാടോ അജയ്? കേൾക്കണോ രണ്ടുപേരും അജയുടെ പാട്ട്? കേട്ടാലോ, എന്നാ നോക്കട്ടെ കേട്ടില്ല. ഞാനും ഞാനും എന്താളും ആ 40 പേരും കൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ശരിയായി, ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. അജയ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അതെ. ജയിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? ഇന്ത്യൻ. മലയാളി? അതെ. തിരുവനന്തപുരത്ത് എല്ലാവരും മലയാളികളെ വിചാരിക്കുന്നേ ഉള്ളൂ. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. ഇല്ല, ഇല്ല. സ്പോർട്സ്? അല്ല. സംഭവം വഴിയുള്ള പ്രശസ്തി? അല്ല. 40 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. ഇല്ല, ഇല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. ഉദ്യോഗം, ബിസിനസ്? അതെ. 10 ചോദ്യങ്ങൾ, യജ്ഞം. ഉദ്യോഗം? അല്ല. ഒഫീഷ്യൽ ഓർ പ്രൊഫഷണൽ ആണോ? അതെ, ആണ്. പ്രൊഫഷണലോ ഒഫീഷ്യലോ ആയ കാര്യമാണ് അയാളുടെ പ്രശസ്തിയുടെ പ്രധാന കാരണം. അതെ, ഉറപ്പാണ്. ഉറപ്പാണ്. ബിസിനസ് അല്ല? അതും പറയാം, ആണെന്ന് പറയാം. അല്ല, അയാളുടെ പ്രധാന പ്രശസ്തി ഒരു പ്രൊഫഷണൽ, ഒരു ലീഗൽ പ്രൊഫഷണൽ, ഒരു ഡോക്ടർ, ഒരു ടീച്ചർ എന്നിങ്ങനെ, ഒരു മീഡിയ മാൻ എന്നിങ്ങനെ പ്രൊഫഷണൽ ആണോ അതോ ബിസിനസ് ആണോ എന്നാണ് ചോദ്യം? അല്ല, ബിസിനസ്സാണ്. ബിസിനസ്സാണ്. മലയാളിയാണെന്നല്ലേ പറഞ്ഞു? അതെ, മലയാളിയാണ്. ഉദ്യോഗമില്ല? ഉദ്യോഗം ഇല്ല. ഇല്ല. അധ്യാപന വൃത്തി? ഗവൺമെന്റ് അധ്യാപകൻ അങ്ങനെയൊന്നും അല്ല. അല്ലല്ല. അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എൻ്റെ അറിവിലില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക്, മോട്ടിവേഷണൽ ബുക്സ് അത്തരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള വഴിയില്ല. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള വഴിയില്ല. ഇല്ല. സാമൂഹ്യ പ്രവർത്തനമാണ്? അല്ല. സാമൂഹ്യ പ്രവർത്തനമല്ല. തെരുവോരം മുരുകനെയും മറ്റും പോലെ? ഇല്ല. സാമൂഹ്യ പ്രവർത്തനമല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. താങ്കൾ ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, ബിസിനസ് ഇതൊക്കെ തന്നെയാണ് പ്രധാനം എന്നാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാപനമുണ്ട് അദ്ദേഹത്തിന്? അപ്പോൾ ഉണ്ട്. ഉറപ്പാണ്? ഉറപ്പാണ്. പക്ഷെ ഹീസ് ബിലോ 40 ഇയേഴ്സ് ഓഫ് ഏജ്. അതെ. മീഡിയയുമായി ഒരു ബന്ധവും ഇല്ല? ഇല്ല.
മീൻസ് എന്താ വെച്ചാൽ പത്ര മാധ്യമങ്ങൾ, ദൃശ്യ മാധ്യമങ്ങൾ. ഇല്ല ഇല്ല, നിങ്ങളുടെ ജില്ലയാണോ? കോട്ടയം? അല്ല. കോട്ടയം അല്ല. അല്ല. ദേശീയ പ്രശസ്തിയൊക്കെയുള്ള ഒരാൾ തന്നെയാണോ? അതെ അതെ. ശരി, നോക്കാം. അദ്ദേഹം കേരളത്തിൽ തന്നെയാണോ പ്രധാനമായും പ്രവർത്തന മേഖല? കേരളത്തിലുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല കേരളത്തിലാണോ? അല്ല. അല്ല. പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ. ഗൾഫ് രാജ്യങ്ങളിലല്ല, ഇന്ത്യയിൽ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊന്നും? അല്ല. 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 അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്. വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട്. ഉണ്ടെന്ന് പറയാമെന്നല്ല സർ അജയ്. അപ്പോ അശ്വമേധത്തിന്റെ ഫോർമാറ്റ് അനുസരിച്ച് താങ്കൾ വിചാരിച്ച വ്യക്തിഗത നിർണായകമായ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ അതെ അല്ലെങ്കിൽ അല്ല പറയുക. താങ്കൾ വിചാരിച്ച വ്യക്തിയെ താങ്കൾ അറിയാൻ, ലോകം അറിയാൻ കാരണം അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആണ്. പക്ഷെ കേരളത്തിലല്ല എന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യയിലാണ്. ആണ്. ആണ്. ആള് മലയാളിയാണ്. അതെ. അതൊക്കെ ശരിയാണ്. ഇരുപത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിൽ, കോൺട്രാവേഴ്സികളിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല. 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 തീർച്ചയാണ്. തീർച്ചയാണ്. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും കോൺട്രോവേഴ്സി. അവസാന ചോദ്യം, അക്കാദമിക വിദ്യാഭ്യാസം തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? അതെ. അക്കാഡമിക് എഡ്യൂക്കേഷൻ തന്നെയാണോ? അക്കാഡമിക് അല്ല, അക്കാദമിക് എഡ്യൂക്കേഷൻ. സൗത്ത് ഇന്ത്യയിലാണെന്ന് പറയുകയും ചെയ്തു അല്ലേ. മത്സര പരീക്ഷകൾക്ക് വേണ്ടി ആളുകളെ തയ്യാറെടുപ്പിക്കുന്ന പരിശീലന സ്ഥാപനങ്ങൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മികച്ച ഇടങ്ങളും മികച്ച പ്രദേശങ്ങളും വളക്കൂറുള്ള മണ്ണുകളും തേടി ഉടമകളും വിദ്യാർത്ഥികളും പരക്കം പായുകയും ചെയ്യുന്നു അല്ലേ. റാവൂസും രവീസും മാത്രമല്ല, ഐ എ എസുകാരായ ആളുകളെ വാർത്തെടുക്കുവാൻ വേണ്ടി അക്കാഡമികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പറയൂ, ആരെയാണ് വിചാരിച്ചത്? പറയാം. ബൈജു രവീന്ദ്രൻ. ബൈജു ലേണിംഗ് ക്ലാസ്സിന്റെ ഓണർ. ബൈജു ലേണിംഗ് ആപ്പ് ഒരു ഇ ലേണിംഗ് ആപ്ലിക്കേഷനാണ്. ഇ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ ഒരുപാട് ആരംഭിച്ചു ആ സമയത്ത്. ഞാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബൈജൂസിന്റെ ലേണിംഗ് ആപ്പിനാണ്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് വലിയ രീതിയിൽ വികസിക്കാൻ കഴിഞ്ഞു. കമ്പനിയാണ് വലിയ രീതിയിൽ വികസിക്കാൻ. അഴീക്കോട് കാരണമാണ്, കണ്ണൂർ കാരണമാണ്. അതിന് മുൻപ് തന്നെ ആരംഭിച്ച പല ഇ ലേണിംഗ് സൊല്യൂഷനുകളും പ്രായോഗികമായി പരാജയപ്പെട്ടപ്പോഴും ബൈജൂസ് വിജയിക്കുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ജോലിയാണോ? ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളി അറിയാം അങ്ങനെ. ബൈജു രവീന്ദ്രൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനനം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇദ്ദേഹം 2011 ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പഠന സഹായി ആരംഭിച്ചു.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംരംഭമായി ഫോർബ്സ് മാസിക കണ്ടെത്തി. ഇത് 16 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ലഭിക്കുന്ന സമ്മാനം. മത്സരത്തിൽ വിജയിച്ചതിന് മറ്റൊരു സമ്മാനമുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ലേണിംഗ് ആപ്ലിക്കേഷൻ അല്ല ആവശ്യം, അപ്ലൈ ലേൺ എന്നുള്ളതാണ് അല്ലേ. പഠിക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളല്ല ആവശ്യം, പഠിച്ചത് സമൂഹത്തിന് വേണ്ടി പ്രയോഗിക്കുന്നതാണ് ആവശ്യം അല്ലേ. സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവരാ സിൽക്ക്. ഈ കൂട്ടായ്മയിൽ നിന്ന് ഈ ദിവസം ആദ്യം മത്സരിക്കാൻ എത്തുന്നത് ആര്യയാണ്. ആര്യ, ഈ നാടകങ്ങളിലൊക്കെ ആര്യപുത്രി എഴുന്നള്ളൂ എന്നൊക്കെ ആണല്ലോ പറയാറുള്ളത് അല്ലേ. പറയൂ ആര്യ, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എംഫില്, ഇവിടെ തന്നെ കാര്യമായിട്ട് പഠിക്കുന്നു സംസ്കൃതം. ഭാവിയിൽ സംസ്കൃതം പഠിക്കുമെന്നുള്ള അറിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ആര്യ എന്ന് പേരിട്ടതാണോ? അല്ല, ഇതെന്റെ മുത്തശ്ശിയാണ് എനിക്ക് പേരിട്ടത്. ഇപ്പം ഇങ്ങനെ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും മലയാളത്തിലുള്ള കൃതികളോടൊക്കെയുള്ള താല്പര്യം കാരണം ഈ പേര് എനിക്ക് ഇട്ടതാണ്. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും പറയാറുണ്ട്, ഞാനൊരു ദ്രാവിഡനാണ്. ഞാനല്ല, നമ്മളെല്ലാവരും ദ്രാവിഡന്മാരാണ്. ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം? ഞാനല്ല, വയലാറി ചോദിച്ചതാ. നാടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയിൽ. ആര്യ, വീട്ടിലാരൊക്കെ? അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേട്ടനുണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കൂടി, ഇപ്പൊ അല്ലാതെ വേറെ ആരുമില്ല. എത്ര സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ആര്യക്ക് അസാരവങ്ങൾ മുഴക്കാം. അശ്വമേധം കാണാറുണ്ട്? ആ, കാണാറുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചോ? ഇല്ല ഇല്ല, അപ്രതീക്ഷിതമായിരുന്നു. ആരംഭിക്കാം. ആര്യയോടൊപ്പം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കും. ഇതിഹാസങ്ങളിൽ ആര്യപുത്രൻ അശ്വമേധം നടത്തി എന്നാണ്. പക്ഷേ എനിക്കിഷ്ടം ചരിത്രം വിശ്വസിക്കാനാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിടത്തോളം ആദ്യം അശ്വമേധം നടത്തിയത് സമുദ്രഗുപ്തനാണ്. ഗുപ്തവംശത്തിലെ രണ്ടാം രാജാവായ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്കീരി എന്ന വിളിപ്പേരുണ്ടായിരുന്ന സമുദ്രഗുപ്തനാണ് ചരിത്രത്തിൽ ആദ്യമായി അശ്വമേധം നടത്തിയത്. സ്വാഗതം ആര്യയ്ക്ക്. ആദ്യ 10 ചോദ്യങ്ങളിലേക്ക്. നിങ്ങളുടെ കയ്യുകൾ സംഗീതോപകരണങ്ങളാകും എന്ന പ്രതീക്ഷയോടെ യാഗം. ആര്യ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. സാഹിത്യം? അതെ. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. ആഖ്യായികകൾ എഴുതിയിട്ടുണ്ടോ? ചരിത്രാഖ്യായികകൾ? ഇല്ല. 1850 ശേഷം തന്നെയാണ് മരണം? അല്ല. 10 ചോദ്യങ്ങൾ, യജ്ഞം. അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും അദ്ദേഹം മലയാളിയാണോ? അതെ. യാത്രാവിവരണം എഴുതിയിട്ടുണ്ടോ? ഇല്ല. മലപ്പുറം ജില്ല? അല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. 100% സാധാരണമാണോ മരണം? അതെ. മലയാള ഭാഷയിൽ തന്നെയാണോ പൂർണ്ണമായും എഴുതിയിരുന്നത്? അല്ല. 16-ാമത്തെ ചോദ്യം, അദ്ദേഹത്തിന് അറിയപ്പെടുന്ന രീതിയിലുള്ള റുമാറ്റിക് കംപ്ലയിന്റ്, വാദസംബന്ധമായ പാരാലിറ്റിക്കലായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. 16 ചോദ്യങ്ങൾ, രാജസൂയം. മലപ്പുറം ജില്ലയാണോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അല്ല. അല്ല എന്നാണ്. തെക്കൻ കേരളം? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ? അതെ. മലയാളമായിരുന്നില്ല രചനാ മാധ്യമം പ്രധാനമായും എന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം ആട്ടക്കഥ രചനകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ക്ഷോണീന്ദ്രപത്നിയുടെ പാണിയിൽ നിശമ്യൊന്നും ഇല്ല. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടായിരുന്നു? ഇല്ല. ഇല്ല. ഇല്ല.
പെൺമണി അഭനം മഹനമൊന്നും അല്ല. അപ്പോ പൂനമല്ല, തെക്കൻ കേരളമാണ്. തിരേമൻ തമ്പിയല്ല, ആട്ടക്കഥാരചന നടത്തിയിട്ടില്ല, മലയാളത്തിലല്ല രചന എന്ന് പറഞ്ഞു, സംസ്കൃതം തന്നെയാണ് എന്നുള്ളതാണ്. നോക്കാം. 20 കവിത തന്നെയാണ്, കവിതയുടെ വകഭേദങ്ങൾ തന്നെയാണ്. അല്ല അല്ല, അവിടെയാണ് നമ്മളെ പറ്റിച്ചുകളത് അല്ലേ. മലയാളിയാണ്, മലയാളത്തിലല്ല രചന നടത്തിയത്, കവിതയുടെ വകഭേദങ്ങളല്ല, തെക്കൻ കേരളമാണ്. ആയിരത്തി 1850 മുമ്പേ മരിച്ചു. പൂർണ്ണമായും മലയാളിയാണ് എന്ന ചോദ്യം അതെ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ യാത്രാ വിവരണമില്ല, പാറമേൽ തോമാക്കത്തനാരുടെ പോലെയുള്ള ഒരാളല്ല. അർണോസ് പാതിരിയാണെങ്കിൽ പൂർണ്ണമായും മലയാളി അല്ല, അദ്ദേഹം ഡച്ച് റൂട്സ് ഉള്ള ആളാണ്. പേര് അപ്പം വീട്ടുപേര് സ്ഥലം പോലെയില്ല. മുന്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിയെ പോലെ സ്മാർത്ഥ വിചാരത്തിലോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. സ്ഥലപ്പേരും വീട്ടുപേരും ഒന്നും ഇല്ല. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ രചനയിൽ, രചന നാടകീയതയോ ഹാസ്യമോ പ്രധാനമായ കേന്ദ്രമാണോ? പകുതി അതിലൊരു ഇതുണ്ട് ചോദ്യത്തിന്റെ. ഇതിൽ ഏതെങ്കിലും ഒന്നാണോ പ്രധാനം എന്നാണ്? അതെ അതെ ആണ്. എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി എന്തെങ്കിലും ഒരു ഗസ് ചെയ്യാനേ പറ്റൂ. മനസ്സിൽ രണ്ട് പേരുകളാണ് ഈ സാഹചര്യത്തിൽ കടന്നു വരുന്നത്. ഒന്ന് കൊച്ചി പെന്തരകനാണ്, മറിയാമ്മ എഴുതിയ കൊച്ചി പെന്തരകൻ. അല്ലെങ്കിൽ പിന്നെ ഭാസവിരചിതമായ നാടകങ്ങൾ നമുക്ക് കണ്ടെത്തി തന്ന മനുഷ്യൻ പടിഞ്ഞാറേ കോട്ടയിൽ താമസിച്ചിരുന്നിട്ടുണ്ട്. പറഞ്ഞോളൂ ആര്യ. ശക്തിഭദ്രൻ. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത നാടകം? സംസ്കൃത നാടകം. കേരളത്തിലെ എല്ലാ സൗത്ത് ഇന്ത്യയിലെ ഒട്ടാകെ ശക്തിഭദ്രന്റെ കാലഘട്ടം ഏതാണ്? കാലഘട്ടം 7th century ആണ് പറയുന്നത്. ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെയാണ് അദ്ദേഹം ശിഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ശക്തിഭദ്രൻ. AD 7th century 11th century ഇടയ്ക്ക് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണ എന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആശ്ചര്യ ചൂടാമണി എന്ന പ്രസിദ്ധമായ സംസ്കൃത നാടകത്തിന്റെ കർത്താവാണ് ശക്തിഭദ്രൻ. രാമായണ കഥയെ അവലംബിച്ചാണ് ആശ്ചര്യ ചൂടാമണി രചിച്ചിട്ടുള്ളത്. റിസർച്ചിന് ഇപ്പൊ എംഫില്ലിന്റേത് ജെൻഡർ ഇക്വാളിറ്റി അർദ്ധനാരീശ്വര കൺസെപ്റ്റും കൂടെ വെച്ചിട്ട് ചെയ്യാവുന്ന വരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രണ്ട് സമ്മാനങ്ങൾ. മത്സരത്തിൽ 16 ചോദ്യങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഒരു സമ്മാനം കിട്ടി. നോർത്ത് റിപ്പബ്ലിക്കിന്റെ മത്സരത്തിൽ വിജയിച്ചതിന് പിട്ടാപ്പള്ളി ഏജൻസി നൽകുന്ന സമ്മാനം. ശക്തിഭദ്രൻ. മലയാളത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത നാടകത്തിനെയാണ് ആര്യ മനസ്സിൽ ഓർമ്മിച്ചത്. നല്ല സെലക്ഷൻ, നല്ല സെലക്ഷൻ. പക്ഷേ ഈ മലയാള സാഹിത്യം എന്നൊക്കെ പറഞ്ഞു പോയി, 15 ചോദ്യം കഴിഞ്ഞതിന് ശേഷം മറുഭാഷ എന്ന് ചോദിച്ചപ്പോൾ സംസ്കൃതത്തിലേക്ക് വരാൻ പറ്റി. എന്നിട്ട് ശക്തിഭദ്രനിലേക്കൊന്നും വന്നില്ല മനസ്സ്. 1850 മുമ്പ് എന്നൊക്കെ ഉള്ളതിൽ കിടന്ന് കറങ്ങി. പുരാതനമായിരുന്നു കുറച്ച്. വെരി ഗുഡ്. താങ്ക് യു. ആര്യ ഒരു പാട്ട് അടുത്താൾ വരാൻ വേണ്ടി ഒരു സംസ്കൃത ശ്ലോകം ചൂടിയാകുടം ചരണി സിന്ധു മഹോദതി സലിലം ജയ ഭാരത ജനനി ജയ ഭാരത ജനനി ജയ ഭാരത ജനനി ജയ ഭാര
മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഒരേ ഒരു സംസ്കൃത ഗാനമേ ചലച്ചിത്ര രംഗത്ത്. മികച്ച ചലച്ചിത്ര ഗാനത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒരു സംസ്കൃത ഗാനത്തിന് പുരസ്കാരം കിട്ടി. ആരാണ് ഗാനരചയിതാവ്? യൂസഫ് അലി കച്ചേരിയാണ്. വെരി ഗുഡ്. സിനിമ ഏതെന്നറിയോ? ശങ്കരാചാര്യർ. അതല്ല, മഴയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വർഷം 2000 ആണെന്നാണ് തോന്നുന്നത്. യൂസഫ് അലി കച്ചേരിയാണ് സംസ്കൃത ഗാനമെഴുതി ദേശീയ പുരസ്കാരം നേടിയ ഗാനകൃത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വത്തിലും കാണുന്ന ഏറ്റവും മനോഹരമായ ഏകഭാവങ്ങളാണ് കലയും കവിതയും എല്ലാം സംഭാവന ചെയ്യുന്നത്. അവിടെയും എന്തിനാണ് പിന്നീട് മനുഷ്യർ ഇപ്പോഴും വേർതിരിവുകളുടെ മതിലുകൾ കെട്ടാൻ ശ്രമിക്കുന്നത്? സല്യൂട്ട്സ് ടു യൂസഫ് അലി കച്ചേരി. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവരാ സിൽക്സ്. കോളേ ഗെയിം സെഗ്മെന്റിലേക്ക് സ്കൈപ്പ് മുഖാന്തരം മനസ്സിലൊരു പേര് ഓർമ്മിച്ച് മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ പ്രദേശങ്ങൾ വ്യത്യസ്തമാണ്. കരമന മുതൽ കരവാളൂർ വരെ, പരപ്പനങ്ങാടി മുതൽ പാപ്പാ ന്യൂഗിനിയ വരെ നീളാം ആ പ്രദേശങ്ങൾ. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആര് എന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എവിടെയാ മുരളി സ്ഥലം? കരവാളൂരാ. എന്ത് ചെയ്യുന്നു മുരളി? ഞാനിപ്പോ സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യാണ് സാർ. ഇന്ന് ലീവാണ്. അപ്പൊ ലീവ് സമയത്ത് തന്നെ എനിക്ക് ഇന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയും ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മുരളി? എന്റെ വീട്ടില് വൈഫ്, രണ്ട് കുട്ടികള്, എന്റെ പ്രായമായ അമ്മയുണ്ട്. ഞങ്ങള് നാലുപേരും. അവര് നാലും ഞാൻ. ശരി 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 ശരി. കുട്ടികളൊക്കെ ഇപ്പൊ അടുത്തുണ്ടോ? അതോ അവരെ കൂടെ ഫ്രൈമിൽ നിർത്തും മുരളി? കുട്ടികളെ കണ്ട് സംസാരിക്കുമ്പോ ഒരു സന്തോഷമല്ലേ? അവൻ പോകാതെടാ. ശരി. കരവാളൂർകാരനായ, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായ, രണ്ട് മിടുക്കരായ ആൺകുട്ടികളുടെ അച്ഛനായ ശ്രീ മുരളിയോടൊപ്പം നമുക്ക് മത്സരിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കാം. യാഗം. മുരളി വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ട്? ഇന്ത്യൻ? മലയാളി? സൗത്ത് ഇന്ത്യൻ. രാഷ്ട്രീയം, കലാ, 50 വയസ്സിന് മുകളിൽ പ്രായം? രാഷ്ട്രീയം, കലാ, സാഹിത്യം? രാഷ്ട്രീയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ബി ജെ പി യോ ആണോ അവരുടെ രാഷ്ട്രീയ കക്ഷി? കേന്ദ്രമന്ത്രി മുതൽ മുകളിലോട്ടുള്ള കേന്ദ്ര പദവികൾ അലങ്കരിച്ചിട്ടുണ്ടോ? 10 ചോദ്യങ്ങൾ യജ്ഞം. സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. സംസ്ഥാന മന്ത്രിയോ ഗവർണറോ ആയിരുന്നോ? രാഷ്ട്രീയമാണെന്ന് അറിഞ്ഞല്ലേ. അവര് എം പി എം എൽ എ ആയിട്ടുണ്ടോ? പാർലമെന്റ് അംഗം. സൗത്ത് ഇന്ത്യൻ അല്ലാന്നല്ലേ പറഞ്ഞേ? സൗത്ത് ഇന്ത്യൻ അല്ലാത്ത വെറും ഒരു എം എൽ എ. അല്ല, അല്ലെങ്കിൽ അംഗീകരിക്കില്ലല്ലോ. ഒരു എം എൽ എ മാത്രമാണ് അംഗീകരിക്കില്ലല്ലോ. നോക്കാം. രാഷ്ട്രീയത്തിൽ ബന്ധുത്വം വഴിയുള്ള പ്രശസ്തിയോ, ബന്ധുത്വം വഴിയുള്ള പ്രശസ്തിയോ, ഒരു സംഭവം വഴിയുള്ള പ്രശസ്തിയോ ഉണ്ടോ? ബന്ധുത്വം വഴി പ്രശസ്തിയായിട്ട് പറയേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല. റിലേഷൻസോ ഇൻസിഡൻസോ, ഇപ്പൊ ഒരു ബന്ധുത്വം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം. റിലേഷൻഷിപ്പ് വഴിയുള്ള പ്രശസ്തി അല്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഉണ്ടോ?
അല്ല അവരുടെ എം എൽ എ എന്നുള്ള രീതിയിലുള്ള മികവ് രാഷ്ട്രീയ മികവ് കൊണ്ടല്ല, ഒരു റീസൺ കൊണ്ടാണ്. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ച ഇൻസിഡന്റൽ പേഴ്സൺ ആണോ എന്നാണ് ചോദിച്ചത്. ആ സംഭവം ഒരു അതൊരു കുറ്റകൃത്യമാണോ? അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. കുറ്റകൃത്യമല്ല, അഴിമതി, കോഴ, സെക്ഷൽ സ്കാൻഡൽ, മർഡർ ഇതുമായി ഒന്ന് റിലേറ്റ് ചെയ്തല്ല എന്ന് പറഞ്ഞു. ഉറപ്പാണ് കുറ്റകൃത്യങ്ങളല്ല. ഒരു അച്ചീവ്മെന്റ് ആണോ? ദ ഫസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും അച്ചീവ്മെന്റ് ആണോ? പുരുഷനല്ലെന്നല്ലേ പറഞ്ഞേ? നാരായൺ നാട്ട് അല്ല, ആദ്യത്തെ ഭിക്ഷക്കാരനായ എം എൽ എ ഒന്നും അല്ല, അല്ലെങ്കിൽ അത് എം എൽ എ ആയിരുന്നു, സർപഞ്ച് ആയിരുന്നു. സ്ത്രീയാണോ? സ്ത്രീയാണോ? അല്ല. ഇത് ആവർത്തനമാണ്, ഇത് ആവർത്തനമാണ്. 2003 ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ അശ്വമേധത്തിന്റെ ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടുപിടുത്തം 2003 കൈരളി ഓപ്പൺ കൈരളി ടി വി പേജ് എൻട്രി അശ്വമേധം ഓപ്പൺ സീസൺ 7 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവതരിപ്പിച്ച് ദുബായിൽ അവസാനത്തെ ഷോയ്ക്ക് വന്നപ്പോൾ എല്ലാ മത്സരങ്ങളിലും സ്റ്റേജിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദുബായിലെ വലിയ ആൾക്കൂട്ടം, അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് മത്സരിച്ച് 20 ചോദ്യവും കഴിഞ്ഞു, ഇതുപോലെ തന്നെ പോകുന്നു, പുരുഷനാണോ എന്ന് ചോദിച്ചു, അല്ലാന്ന് പറഞ്ഞു, ഓ ഇതുപോലെ എം എൽ എ ആയി. അപ്പോൾ അന്നിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ എല്ലാ പാർട്ടിയും ചോദിച്ചു, ആവശ്യമില്ലാതെ ബി ജെ പി ആണോ, ഈ നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയമല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവുമെന്നൊന്നും അയാൾ സൂചിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്, ആർ എസ് പി, എസ് പി, ഇങ്ങനെ അങ്ങ് പോയി. അവസാനമാണ് ഞാൻ 20 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അന്ന് ചോദിക്കാൻ തോന്നി. 21-ാമത് ഞാൻ പറഞ്ഞു, സുഹൃത്ത് എന്തായാലും ഒന്നുകിൽ എൻ്റെ ഈ ചോദ്യം ഒരു വിട്ടി ചോദ്യമാണെങ്കിൽ ഞാൻ പരാജയപ്പെടും, അതല്ലെങ്കിൽ ഇതെൻ്റെ ഏറ്റവും മികച്ച ഫൈൻഡാകും. 1-ാമത്തെ ചോദ്യം പുരുഷനാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളല്ല എന്ന് പറഞ്ഞു. എൻ്റെ 21-ാമത്തെ ചോദ്യം അത് സ്ത്രീയാണോ എന്നാണെന്നാണ്. അയാളല്ല എന്ന് പറഞ്ഞതും അന്ന് ദുബായ് സ്റ്റേജിലെ ജനം നല്ല കരഘോഷം മുഴക്കിയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് എനിക്കൊരു പുതുമയില്ല, 2-ാം തവണയാണ്. പക്ഷെ 15 വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ടില്ല, കണ്ടിട്ടില്ല എപ്പിസോഡ്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എന്റെ എല്ലാ ഇന്റർവ്യൂകളിലും ഞാൻ പറയാറില്ല എന്റെ ബെസ്റ്റ് ഫൈൻഡ് ഇതായിരുന്നു. മധ്യപ്രദേശിലാണ് സംഭവം. പിന്നീട് ഒരുപാട് പേർ കടന്നു വന്നിട്ടുണ്ട്, പിന്നീട് ഒരുപാട് പേർ കടന്നു വന്നിട്ടുണ്ട്, കമലാമോസി അടക്കമുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ തിരഞ്ഞെടുക്കപ്പെട്ട അധികാര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിലൂടെ കടന്നു വരുന്നത് അന്നാണ്. പിന്നീട് ചില ഈ അശ്വമേധത്തിൽ ഈ പേര് വിചാരിക്കുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷത്തെ ഒരു കാലഘട്ടത്തിൽ അത് ചലച്ചിത്രമാക്കി, ഒരു സിനിമയാക്കി, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ വളരെ മോശം മേക്കിംഗ് ആയി മാറുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. ആൻഡ് ദാറ്റ് വാസ് ശബന മോസി, അല്ലേ? ശബന മോസി അല്ലേ? ശബന മോസിക്ക് ശേഷം പിന്നീട് ഒരുപാട് പേർ വന്നു കേട്ടോ, കമലാ മോസി എന്നൊക്കെ പറഞ്ഞിട്ട് ഭോപ്പാലിലെ മേയറൊക്കെ വന്നു. പക്ഷേ ആദ്യമായി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അധികാര സ്ഥാനത്തിലേക്ക് വരുന്ന ട്രാൻസ്ജെൻഡർ ശബന മോസിയാണ്. അവരെ കുറിച്ചൊരു സിനിമ വന്നു, അയാളുടെ ഒരു ഒരു യോഗേഷ് എന്ന് പറഞ്ഞൊരാളൊരു ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞ സിനിമയാണത്. ശബനം മോസി ഇന്ത്യയിലെ ആദ്യ ഭിന്നലിംഗ ജനപ്രതിനിധിയാണ്. 1998 മുതൽ 2003 വരെ മധ്യപ്രദേശ് നിയമസഭയിലെ അംഗമായിരുന്നു. ഭിന്നലിംഗക്കാരെ ജനാധിപത്യ വേദികളിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഇവരുടെ ജീവിതകഥയെ ആസ്പദമാക്കി 2005 ശബനം മോസി എന്ന പേരിൽ ബോളിവുഡ് ചലച്ചിത്രം പുറത്തിറങ്ങി. അല്ല നിങ്ങൾ പക്ഷെ ഇത്തവണ നിങ്ങൾ തന്നെ പറഞ്ഞു രാഷ്ട്രീയം അല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ കാരണങ്ങളിൽ
ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ തന്നെ ഒരു എം എൽ എ വിചാരിച്ച് അപ്രൂവ് ചെയ്യണമെങ്കിൽ ദേർ ഷുഡ് ബി എ സോളിഡ് റീസൺ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഒരു എം എൽ എ അപ്രൂവ് ചെയ്യില്ലല്ലോ. നല്ല സെലക്ഷൻ, നല്ല സെലക്ഷൻ. ഇടയ്ക്കൊക്കെ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലത് തന്നെയാണ് പുതിയ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളവും. കാരണം ഇതിലിപ്പോ ഈ പറഞ്ഞതുപോലെ അശ്വമേധം നിരന്തരമായി കാണുന്നവർക്ക് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളവർക്കെല്ലാം ശബരിമോസി അറിയാം. പക്ഷെ ചില പുതിയ പ്രേക്ഷകർക്ക് ഈ സംഭവം അറിയണമെന്നില്ല, ശബരിമോസി അറിയണമെന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ, ഒരു ഹിജഡ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അധികാരസ്ഥാനത്തേക്ക് വരുന്നത് മധ്യപ്രദേശിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഹിജഡയായി ശബരിമോസി മാറുന്നതിലൂടെയാണ്. അവരുടെ ജീവിതം ഒരു റിയൽ സ്റ്റോറിയായി ചലച്ചിത്രവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഈ ലിംഗം എന്നൊരു വിവേചനമുണ്ടോ? പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ, അങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങൾക്ക് പ്രസക്തിയുണ്ടോ ഈ ലോകത്തിൽ? പിറന്നു വീഴുന്ന മനുഷ്യനെല്ലാം ഒരേ മനസ്സോടെ, ഒരേ ഏകഭാവത്തോടെ ജീവിതമെന്ന വലിയ സമരത്തിലേർപ്പെടുന്നവരാണ്. അവിടെ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, പണത്തിൻ്റെ, മണത്തിൻ്റെ, ലിംഗത്തിൻ്റെ ഒക്കെ വിവേചനങ്ങൾ, മതിലുകൾ കെട്ടി മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തുന്നത് ആരാണ്, എന്തുകൊണ്ടാണ്, അതിനു പിന്നിലുള്ള അജണ്ടകൾ എന്താണ്, അതിനു പിന്നിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ എന്താണ്? പൊതുസ്ഥലങ്ങളിൽ ഹിജഡകൾ സദാചാര പോലീസിംഗിൻ്റെ ഭാഗമായി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യൻ മറ്റു ജീവികളോട് സഹിഷ്ണുതയില്ലാത്തവനായി മാറുന്നത്? മറ്റുള്ളവരോട് സ്വന്തം ജീവിതത്തിനെ പോലെ തന്നെ അപര ജീവിതത്തെ കാണുവാൻ കഴിയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? പോയ ദിവസം എന്നെ വേദനിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ, കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ മാഡിബയുടെ, നെൽസൺ മണ്ടേലയുടെ പേരിനോടൊപ്പം ചേർത്തു വായിച്ച പേരാണ് വിന്നി മണ്ടേല. ഗാന്ധിജിയുടെ, മണ്ടേലയുടെ ഒക്കെ ജീവിതങ്ങൾ, വിന്നിയുടെ ഒക്കെ ജീവിതങ്ങളാണ് ഓരോ നിമിഷവും മനുഷ്യരെ മനുഷ്യരായി നിലനിർത്താനുള്ള കാരണങ്ങൾ. സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന ശാഖയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വിന്നി മണ്ടേലയ്ക്ക് ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട് ഒരു അംഗം രേഖപ്പെടുത്തിയപ്പോൾ ആ കൂട്ടായ്മയിലെ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു, വിന്നി മണ്ടേല മരിച്ചതിന് നമുക്കെന്താ കാര്യം, അതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ്. പ്രയോജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അല്പരുടെ ലോകത്ത് നിന്ന് എന്നാണ് മാനവികത സമഗ്രമായി മോചനം നേടുക? ശുഭരാത്രി.